ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയേണ്ടത്, ഇതാണ് കേട്ടോ, ചിരട്ട പുട്ടും ചില്ലി ചിക്കനും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തും സഹായിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ഒരു അര കിലോ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. ബോണുള്ള ചിക്കനും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ സോയ സോസ്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ചില്ലി സോസ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അതേപോലെ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുക്കാം. എരിവിനനുസരിച്ച് എടുത്താൽ മതി. നന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ, ഞാൻ വിട്ടുപോയി പറയാൻ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് 1-30 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ചില്ലി സോസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. 10 എരിവെള്ള മുളക് ഞാനെടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. നോക്കണ്ട, ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കോക്കനട്ട് വിനേഗർ ആണ് കേട്ടോ, ഏത് വിനേഗർ എടുത്താലും കുഴപ്പമില്ല. അത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വിനേഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൊണ്ട് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്കിത് മാറ്റിയെടുക്കാം. കണ്ടോ, കറക്റ്റ് സോയാ സോസ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് ചിരട്ടപ്പുട്ടാണ് കേട്ടോ, അത് അങ്ങനെ കാണിച്ചു വെച്ചേക്കാണ്. കറക്റ്റായിട്ട് എനിക്ക് ചിരട്ടപ്പുട്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഞാൻ ഇങ്ങനെ ഒരു ചിരട്ട എടുത്തിട്ട് അതിൽ തേങ്ങയും പുട്ടുപൊടിയൊക്കെ നനച്ച് അതിൽ വെച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ശരിയാവുമെന്ന് അറിയില്ലായിരുന്നു, പക്ഷേ ശരിയായിട്ടോ. സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ കുക്കറിലൊക്കെ. 1 സവാള മാത്രം എടുത്താൽ മതിയേ, 1 സവാള. അതിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ, വലുതായിട്ട്. കണ്ടോ, എന്നിട്ട് അതിങ്ങനെ വിടിയിച്ച് വിടിയിച്ചിടണം. ഓരോ പീസായിട്ട് ഇങ്ങനെ വിടിയിച്ച് വിടിയിച്ച് നമുക്കിടാം. കണ്ടോ, സവാള ആയിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് ഒണിയനാണ്. സ്പ്രിംഗ് ഒണിയൻ്റെ ആ വൈറ്റ് പോർഷൻ കട്ട് ചെയ്തെടുക്കുക, പിന്നെ ആ ഗ്രീൻ പോർഷൻ വേറെ മാറ്റിയെടുക്കുക. ഞാൻ ഇവിടെ ക്യാപ്സിക്കം 3 കളറിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അതിങ്ങനെ അതും ഇങ്ങനെ ചതുരാകൃതിയിൽ മുറിച്ചെടുക്കുക. 1/2 പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എണ്ണ ചൂടാക്കാൻ വെക്കുക. നമുക്ക് എല്ലാ പീസും വറുത്തെടുക്കാം. ഇത് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണ്ട. റിഫൈൻഡ് സൺഫ്ലവറോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ മതി. അപ്പോൾ ആദ്യം നമ്മൾ വെക്കുമ്പോൾ 1 മിനിറ്റ് നമ്മൾ അനക്കരുത്. അതേപോലെ തന്നെ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കുക ആദ്യത്തെ 1 മിനിറ്റ്. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് നിർത്താം കേട്ടോ. ഇതായിട്ടുണ്ട് ഇപ്പോൾ. ഇനി അതേപോലെ തന്നെ റിഫൈൻഡ് ഓയിൽ ചൂടാക്കി അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും, വെളുത്തുള്ളി 1/10 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, വട്ടം വട്ടം കണ്ടിച്ച് വെളുത്തുള്ളി എടുത്തേക്കണത്. അതേപോലെ ഇഞ്ചിയും ചെറുതായിട്ട്, ഒരു ചെറിയ പീസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാദ്യം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിതെല്ലാം ചെയ്തെടുക്കാൻ. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇപ്പോൾ കിടക്കണത്. ഇനി അടുത്തത് പച്ചമുളക് 3 എണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമ്മൾ ചേർത്ത് കൊടുക്കാം. സവാളയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ക്യാപ്സിക്കം, പുറമെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക, അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അധികം ഇത് വേഗണ്ട കേട്ടോ, ആ പുറം ഭാഗം മാത്രം ഒന്ന് വെന്താൽ മതി ശരിക്കും വെജിറ്റബിൾസിൻ്റെ. സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷനാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. എല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ആ പുറം ഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസസ് ആഡ് ചെയ്യാം. ഇത് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസാണ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. സോസ് കൂടുതൽ വേണ്ടവർക്ക് അതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതെല്ലാം ചേർത്തൊന്ന് വഴറ്റി. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം.
ഇത് നമ്മുടെ ചിക്കൻ വറുത്തത്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സാക്കി ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രേവിക്കനുസരിച്ച് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ. ഇനി 1 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എരിവനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. ഇത് കോൺഫ്ലോർ ആണ് കേട്ടോ. 1/4 കപ്പ് വെള്ളത്തിൽ 1 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അലിയിച്ചതാണ് കേട്ടോ അത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗ്രേവി ഒന്ന് തിക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുത്തത്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഗ്രീൻ പോർഷൻ, അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടത്തുള്ളൂ. കണ്ടോ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് മല്ലിയിലയാണ് കേട്ടോ. സാധാരണ മല്ലിയില ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിയില ആഡ് ചെയ്തത്. നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലും ലൂസായിട്ട് ഗ്രേവി ഉള്ളവർക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. കുറച്ചും കൂടി തിക്കാവണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്താലോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. പുട്ടാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്തു, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.